December 14, ദുബായ് വാർത്ത മോർണിംഗ് അപ്ഡേറ്റ്സ്. യു എയിൽ പല സ്ഥലങ്ങളിലും ഈ പോലീസ് ചമഞ്ഞിട്ട് ആളുകളിൽ നിന്ന് കാശ് തട്ടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ചില അതിവിദഗ്ധരെന്ന് വിചാരിക്കുന്ന സംഘങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഷാർജയിൽ ഇത് സ്ഥിരമായി സംഭവിക്കുന്നു. CID ആണ്, പോലീസാണ് എന്നൊക്കെ പറഞ്ഞ് വന്നണഞ്ഞ് കാശും പേഴ്സും മൊബൈൽ ഫോണും ഒക്കെ തട്ടിക്കൊണ്ടുപോയ ശേഷമായിരിക്കും ആളുകൾ അറിയുക ഇത് വ്യാജ പോലീസായിരുന്നു എന്ന്. ഇങ്ങനെയുള്ളവരെ നേരിടാൻ വേണ്ടി മാത്രം ഷാർജ പോലീസ് പറയുന്നു, നിങ്ങൾ അതീവ ജാഗ്രത പാലിക്കണം. ഒരു പോലീസ് ഓഫീസറാണ്, CID ആണെന്ന് പറഞ്ഞ് വരുന്ന ഒരാൾ അദ്ദേഹത്തിന്റെ ഫോട്ടോ പതിപ്പിച്ച ഐഡന്റിറ്റി കാർഡ്, ഔദ്യോഗികമായിട്ടുള്ള കാർഡ് കാണിച്ചിരിക്കണം. അത് നിങ്ങൾ വെരിഫൈ ചെയ്തിട്ട് മാത്രമേ സംസാരിക്കാൻ തുടരാവൂ എന്ന കാര്യം ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്. സംശയമുള്ളവർക്ക് 2-3 നമ്പർ എഴുതി വെക്കണം, അതെല്ലാവരെയും അറിയിക്കണം. 1999 എപ്പോഴും എല്ലാവർക്കും വിളിക്കാവുന്ന എമർജൻസി നമ്പറാണ്. 1-800-40, 1-800-151. അതല്ല സംശയം തോന്നിയാൽ ഒരു മിനിറ്റ് നിൽക്കൂ എന്ന് പറഞ്ഞിട്ട് 7999 എന്ന 7999 ആ നമ്പറിലേക്ക് ഒരു SMS അയച്ചാലും റിപ്ലൈ കിട്ടും ഇത്തരം സംശയങ്ങൾ വരുമ്പോൾ. അതുകൊണ്ട് ജാഗ്രത പാലിക്കണം. ഒരുപാട് ആളുകളുടെ വിലപിടിച്ച സാധനങ്ങളും കാശുമൊക്കെ പോയി എന്നാണ് അനുഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെ പോലീസ് ചമഞ്ഞു വരുന്നവരെ ഒരു കാരണവശാലും എന്റർടൈൻ ചെയ്യരുത്. ICA അപ്രൂവലുമായി ബന്ധപ്പെട്ട കാര്യം എന്നും രാവിലെ ഞങ്ങൾ പറയുമ്പോൾ ഒരുപാട് ആളുകൾ പ്രതീക്ഷയോടുകൂടി ഞങ്ങളുടെ കമന്റ് ബോക്സിലേക്കും ഇൻബോക്സിലേക്കും വന്ന് ചോദിക്കുന്ന കാര്യമാണ്. ഇതുവരെ നിലവിലുള്ള രീതി തന്നെയാണ് തുടരുന്നത്. അത് മാറ്റമൊന്നും വന്നിട്ടില്ല. ഒരുപാട് ആളുകൾക്ക് കിട്ടുന്നുണ്ട്, എന്നാൽ ധാരാളം പേർക്ക് ICA ഗ്രീൻ ടിക്ക് കിട്ടുന്നില്ല എന്ന പരാതിയുമുണ്ട്. അതുകൊണ്ട് തന്നെ നാട്ടിലേക്കുള്ള പോക്ക് അബുദാബി അലൈൻ വിസക്കാർ കുറച്ചിട്ടുണ്ട്. തിരിച്ചു വരാൻ ഈ അപ്രൂവൽ കിട്ടാൻ ബുദ്ധിമുട്ടുമോ എന്ന് കരുതിയിട്ടാണ് പലരും പോകാതിരിക്കുന്നത്. അതേസമയം ദുബായിലേക്ക് തിരികെ വരുന്നതിന് വേണ്ട GDRFA അപ്രൂവൽ വളരെ പെട്ടെന്ന് ഇപ്പോൾ കിട്ടുന്നുണ്ട്. എല്ലാവരും വരികയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കിട്ടാത്തവർക്കും ഷാർജയിൽ എയർ അറേബ്യ വഴി വന്നിറങ്ങാനുള്ള ഒരവസരം ഉണ്ട് എന്നുള്ളത് കൊണ്ട് ദുബായ് വിസക്കാർക്ക് അത്ര വലിയ ആശങ്കയില്ല. മറ്റുള്ള എമിറേറ്റുകളിലെ വിസക്കാർക്കും പ്രശ്നമില്ല. അബുദാബി അലൈനാണ് ഏറ്റവും വലിയ സങ്കടമായി പലർക്കും കൊണ്ടുനടക്കുന്നത്. 18 വയസ്സിന് താഴെയുള്ളവർക്ക് കുടുംബത്തോടൊപ്പം ദുബായിലേക്ക് വരികയാണെങ്കിൽ വിസിറ്റ് വിസയുടെ ഫീസില്ല, ഫ്രീ ആണ് എന്ന കാര്യം അത് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു എന്ന സന്തോഷം ഓർമ്മിപ്പിക്കുന്നു. വിസിറ്റ് വിസയിൽ വരുന്നവർക്ക് നിരവധി പുതിയ ജോലികൾ കിട്ടുന്നുണ്ടെന്നും പിന്നെ തൊഴിൽ വിസയിലേക്ക് മാറുന്നുണ്ടെന്നും ഉള്ള കാര്യം കൂടി അറിയിക്കുകയാണ്. അതേസമയം പുറത്തു നിൽക്കുന്ന ആളുകൾക്ക് വിസിറ്റ് വിസ വരാൻ മാത്രമേ പറ്റുള്ളൂ, ജോബ് വിസ കിട്ടില്ല, കൊടുത്തു തുടങ്ങിയിട്ടില്ല. അബുദാബിയിൽ നിന്നും വിസിറ്റ് വിസ കൊടുത്തു തുടങ്ങിയിട്ടില്ല. ദുബായും ഷാർജയും കൊടുക്കുന്നുണ്ട്, അതിൽ വന്നിട്ട് പിന്നെ വിസയിലേക്ക് ജോബ് വിസയിലേക്ക് മാറുന്നുണ്ട്. അജ്മാനിൽ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളെല്ലാം കടകൾ പരിശോധിക്കുന്ന സജീവമാക്കിയിരിക്കുകയാണ്. അജ്മാനിൽ ബിസിനസ് ചെയ്യുന്ന ഒരുപാട് മലയാളികളുണ്ട്. 8000 കടകളിൽ ഇൻസ്പെക്ഷൻ നടന്നു. അതിൽ 200 കടകൾ അടപ്പിക്കേണ്ടി വന്നു. സാമൂഹികമായ അകലത്തിന്റെയോ പൊതുവായിട്ടുള്ള കോവിഡ് മാനദണ്ഡങ്ങളോ പാലിക്കാതെ പ്രവർത്തിച്ചതിനാണ്. അങ്ങനെ ഒരു സൈൻ ബോർഡ് എഴുതി വെച്ചില്ലെങ്കിൽ പോലും അത് കുറ്റകരമാണെന്ന് ഓർമ്മിക്കണം. 450 കടകൾക്ക് പിഴ ചുമത്തി എന്നും റിപ്പോർട്ട് പറയുകയാണ്. UAE ജുഡീഷ്യറി സംവിധാനത്തിൽ ഈ എക്സ്പെർട്ട് കമ്മിറ്റി റിപ്പോർട്ട് എപ്പോഴും നിർണായക സ്ഥാനത്തുള്ളതാണ്. നമുക്കെതിരെ ഒരു കേസുണ്ടെങ്കിൽ അതിന്റെ വിചാരണയ്ക്ക് മുമ്പ് ഒരു എക്സ്പെർട്ട് കമ്മിറ്റിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് പറയാനുള്ള അവകാശം നമുക്കുണ്ട്. അത് കുറച്ചുകൂടി ഒന്ന് ശക്തിപ്പെടുത്തിക്കൊണ്ട് ഹിസാൻ ഷേഖ് മുഹമ്മദ് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. നമുക്ക് എക്സ്പെർട്ട് കമ്മിറ്റിയെ കാര്യമായി തന്നെ ആശ്രയിക്കാനും അത് നിർബന്ധമായ ഒരു എക്സ്പെർട്ട് വിറ്റ്നസ് സാങ്കേതികമായിട്ടാണെങ്കിലും മറ്റുള്ള കാര്യങ്ങൾ ശരിവെക്കാനാണെങ്കിലും പരിശോധിക്കാനാണെങ്കിലും ജുഡീഷ്യറിയുടെ കാര്യങ്ങളൊന്ന് വേഗത്തിലാക്കാൻ വേണ്ടിയും എക്സ്പെർട്ട് കമ്മിറ്റിക്ക് എക്സ്പെർട്ട് വിറ്റ്നസ്സിന് ഒരു സാക്ഷിക്ക് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഉത്തരവാണ്. അത് നിർബന്ധമായിട്ടും നമുക്ക് എടുക്കാൻ പറ്റിയൊരു ഓപ്ഷനാണ് എന്ന് ഓർമ്മിക്കുക. ദുബായിലെ ഷെയ്ഖ് സായിദ് റോഡിൽ പ്രത്യേകിച്ച് ദുസിത്താനി ഹോട്ടലിന്റെ ഭാഗത്തുനിന്ന് ഫസ്റ്റ് ഇന്റർചേഞ്ച് എന്നറിയപ്പെടുന്ന അവിടെ നിന്ന് ഷാർജയിലേക്ക് വരുന്ന ആ ഭാഗത്ത് ഒരു ലൈൻ കൂടി വികസിപ്പിച്ചെടുത്തത് 1 മണിക്കൂറിൽ 1800 വാഹനങ്ങൾക്ക് അധികം പോകാനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുകയാണ്. ഇനി മുതൽ ഷെയ്ഖ് സായിദ് റോഡിൽ ട്രാഫിക് തടസ്സം ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിക്കാം. എപ്പോഴും ഷെയ്ഖ് സായിദ് റോഡിലാണെന്ന് കേട്ടാൽ ഒരു ട്രാഫിക് തടസ്സം പ്രതീക്ഷിക്കണമെന്നാണ്. പക്ഷേ ഇനി മുതൽ അതില്ല എന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് ഈ വികസനം. ഒരു ഓൺലൈൻ ഷോപ്പിംഗിന്റെ വെയർഹൌസിൽ കടന്നു കയറിയ 2-3 ഇന്ത്യക്കാർ ചെയ്ത കൃത്യം നമ്മളൊന്ന് അറിയണം. ID കൊണ്ടുവന്നു, ഏതോ ഒരു വ്യാജ ID കൊണ്ടുവന്നിട്ട്
അവിടെ നിന്ന് ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങാനെന്ന രൂപത്തിൽ വന്ന് 52,000 ദിർഹത്തിൻ്റെ സാധനങ്ങൾ അവിടെ നിന്ന് കളവ് നടത്തുന്നതുപോലെ കൊണ്ടുപോയി. ഈ മുഖം വ്യക്തമാക്കാൻ പറ്റാത്ത രീതിയിൽ മാസ്ക് ധരിച്ചിട്ടാണ് ഈ ഇന്ത്യക്കാർ വന്നതെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. അവരെ പിടിച്ചു, ഇപ്പോൾ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ നിന്ന് താൽക്കാലികമായ ചില സാധനങ്ങൾ കിട്ടും, മുഖം മറച്ചു പോകും. ഈ മാസ്കിൻ്റെ ഒരു ആനുകൂല്യം പ്രയോജനപ്പെടുത്തിയിട്ടാണ് ഈ വിദഗ്ധർ ഇങ്ങനെ ചെയ്തത് എന്ന് പറയുന്നു. പക്ഷേ ഈ വിദഗ്ധരല്ല, ഒടുവിലിത കീഴടങ്ങേണ്ടി വന്നു എന്ന കാര്യം കൂടി അറിഞ്ഞിരിക്കുക. UAE ഇസ്രായേൽ ബിസിനസ് ഉച്ചകോടി ഇന്ന് ആരംഭിക്കുകയാണ്. വൈകുന്നേരം 3 ദിവസം നീണ്ടു നിൽക്കും. ഇവിടെ UAE സാമ്പത്തികാര്യമന്ത്രി അബ്ദുള്ള ബിൻ തൂക്ക് അൽ മെറിയും ഇസ്രായേലിൻ്റെ പ്രസിഡന്റ് റുവൻ റിവലിനും ഇതിൽ ഓൺലൈനിൽ പങ്കെടുക്കുന്നു എന്ന കാര്യം കൂടി അറിഞ്ഞിരിക്കുക. റാസൽ ഖൈമയിലെ ഡ്രൈവിംഗ് ലൈസൻസ് ഇനി എത്ര എളുപ്പമാകില്ല കിട്ടാൻ. 15 ദിവസത്തെ ട്രെയിനിങ് വേണം, രാത്രികാല ട്രെയിനിങ് കൂടി വേണം. സാധാരണ എല്ലായിടത്തും ഈ പകലൊരു സമയം പഠിപ്പിച്ചങ്ങ് നിർത്തുകയാണ്. പക്ഷേ റാസഹീമ പറയുന്നു രാത്രിയും വെളിച്ചമിട്ട് എങ്ങനെ വണ്ടി ഓടിക്കണം അത് കൃത്യമായി പരിശീലിച്ചിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറയുന്നു. നല്ല കാര്യം. ഒന്ന് രണ്ട് വേർപാടിൻ്റെ കാര്യങ്ങൾ സൂചിപ്പിക്കണം. ചൊക്ലി, കൊർഫക്കാൻ, CH Abu ഈ 3 പേരുകൾ ഇങ്ങനെ ചേർന്ന് കിടക്കുന്നു. ഒരു കാലഘട്ടത്തിൽ ലോഞ്ചിലൊക്കെ വന്നിട്ട് കൊർഫക്കാൻ കടൽ തീരത്ത് ചാടി കരയിലേക്ക് വന്ന കഥ സിനിമയിൽ മാത്രമല്ല യാഥാർത്ഥ്യമാണ്. അങ്ങനെ വന്ന ആളുകൾക്ക് ആഹാരം കൊടുത്തും അഭയം കൊടുത്തും ഇത് ആ ചെറിയ മുറിയാണ് ഇവിടെ കിടന്നുകൊണ്ട് ജോലി കിട്ടുന്നതുവരെ അല്ലെങ്കിൽ ദുബായിലേക്ക് പോകുന്നതുവരെ എന്ന് പറഞ്ഞ് സ്വീകരിച്ച നമ്മുടെ അബൂക്ക കഴിഞ്ഞ ദിവസം മരണമടഞ്ഞു. അത് മരണമടഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇവിടെയൊക്കെ നമ്മൾ കാര്യങ്ങൾ അറിഞ്ഞത്. CH Abu എന്ന കണ്ണൂർ ചൊക്ലി സ്വദേശി അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ദുഃഖം പ്രകടിപ്പിച്ചുകൊണ്ട് പഴയ ആളുകൾ മാത്രമല്ല അവരുടെ തലമുറകൾ തന്നെ ഇപ്പോൾ മുന്നോട്ട് വരികയാണ്. ഇന്നലെ സ്മാർട്ട് ട്രാവൽസിൻ്റെ മാനേജിംഗ് ഡയറക്ടർ റഫി അഹമ്മദിൻ്റെ പിതാവ് ഒരു കാലഘട്ടത്തിൽ സജീവമായ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ UAE മുൻപന്തിയിലായിരുന്ന ശ്രീ UPC അഹമ്മദ് ഹാജിയുടെ വേർപാട് ഇന്നലെയായിരുന്നു ദുബായിൽ വച്ച്. റേഡിയോ ഏഷ്യയിൽ നിരവധി വർഷങ്ങൾ 10-20 വർഷത്തിൽ അധികം ന്യൂസ് റീഡർ ന്യൂസ് എഡിറ്ററായിരുന്ന ഹിഷാമിൻ്റെ പിതാവ് അബ്ദുൽ സലാം അദ്ദേഹം മരണമടഞ്ഞതും ഇന്നലെയായിരുന്നു. ഈ വേർപാടിൽ ഞങ്ങളും ദുഃഖം അറിയിക്കുകയാണ്. 72 മില്യൺ 646,000 കടന്നു പോയിരിക്കുന്നു ആഗോളാടിസ്ഥാനത്തിൽ രോഗബാധ. ഇന്നലെ ആശ്വാസം, മരണസംഖ്യ വളരെ കുറവാണ്. താരതമ്യം ചെയ്യുമ്പോൾ 12,000, 11,000, 13,000 പോലും എത്തിയിരുന്ന മരണസംഖ്യ ഇന്നലെ 7,650 ആളുകൾക്ക് പൊതുവെ ഒരു മാനസിക പ്രതിരോധം കൂടി ഒന്ന് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ വാക്സിൻ കണ്ടുപിടിക്കപ്പെട്ടു, പരീക്ഷിക്കാൻ തുടങ്ങി, സാധാരണക്കാർക്ക് കിട്ടാൻ തുടങ്ങി, പല രാജ്യങ്ങളും ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ വന്നപ്പോൾ തന്നെ നമ്മുടെ മനസ്സൊന്നുണർന്നു, മാർക്കറ്റ് ഉണർന്നു, സജീവമാകാൻ തുടങ്ങി. അതുകൊണ്ട് ഈ രോഗബാധയും മരണസംഖ്യയും കുറയുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇന്ത്യയിൽ ഇന്നലെ 338 മരണം, 27,000 പേർക്ക് രോഗബാധ വന്നുള്ളൂ. അമേരിക്കയിലും 1,379 എന്ന കുറഞ്ഞ മരണസംഖ്യ, മരഞ്ഞാന്ന് 3,000 അധികമായിരുന്നു. ഏതായാലും 20 മില്യൺ ആളുകൾ, 2 കോടിയിൽപ്പരം ആളുകൾ ഇപ്പോൾ രോഗബാധയിൽ ആഗോളാടിസ്ഥാനത്തിലുണ്ട്. അലയൻ ജ്യൂസിനെ കുറിച്ച് ഞങ്ങൾ എപ്പോഴും പറയും. ഇവിടെ തദ്ദേശീയമായി ഇവിടെ തൊട്ടടുത്ത് അലയനിൽ നിർമ്മിക്കുന്ന ഈ ജ്യൂസുകളിൽ പഞ്ചസാര ചേർത്തിട്ടില്ല പ്രത്യേകിച്ച് എന്ന കാര്യം അറിഞ്ഞിരിക്കണം. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഈ പഞ്ചസാര ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ലോകം മുഴുവൻ ചർച്ചയാകുമ്പോൾ അലൈൻ ഫാംസ് ഒരുക്കുന്ന വളരെ ആരോഗ്യപ്രദായകമായ ജ്യൂസുകളുടെ പല തരം ഞങ്ങൾ ഈ ചിത്രങ്ങളിൽ പലപ്പോഴും കാണിക്കുന്നതാണ്. അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം എന്ന് ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. ദുബായ് വാർത്തയുടെ മോർണിംഗ് അപ്ഡേറ്റ്സ് ഡിസംബർ 14 സമാപിക്കുന്നു. നന്ദി.